അസ്സലാമു അലൈക്കും എല്ലാവർക്കും. ഞാനും മക്കളും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പൊ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ പുതുതായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം. അതിനു വേണ്ടി ഫ്രൈഡ് റൈസിന്റെ അരി കഴുകി 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു. അരി വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് പാത്രത്തേക്ക് ഓയിൽ അയച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ചൂടായ എണ്ണയിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഊറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വെല്ല അളക്കി കൊടുക്കാം. ഇതുപോലെ 2-3 മിനിറ്റ് അളക്കിയതിനു ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അരി വെന്ത് വരുന്ന വരെ അതിലേക്കുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചെറുതാക്കി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. പാത്രത്തേക്ക് ഓയിൽ അഴിച്ചു കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് പച്ചക്കറികളെല്ലാം ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. അപ്പൊ നമ്മൾ അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അരി ഊറ്റി മാറ്റി വെക്കാം. ഇനി ഒരു ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് ഒരു മുട്ട ഉടച്ചു പാരാം. ഇനി അതിലേക്ക് കുരുമുളകും ഉപ്പും ഇട്ട് നല്ലോണം ചുക്കി പരത്തിയെടുക്കാം. ഇനി ഇത് മാറ്റി വെക്കാം. പച്ചക്കറിയിലേക്ക് ഉപ്പിട്ടെടുക്കാം. ഇനി അതിലേക്ക് ചുക്കി പരത്തിയ മുട്ടയും കൂടിയിട്ട് നല്ലോണം അലക്കിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം തക്കാളി സോസ് ഒഴിച്ചെടുക്കാം. ഇതിലേക്ക് ഒരല്പം സോയ സോസ് ചേർത്തെടുക്കാം. ഇതുണ്ടെങ്കിൽ ചേർത്താ മതി. ഒരല്പം പഞ്ചസാര ഇട്ട് നല്ലോണം ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഊറ്റി വെച്ച ചോറ് ഇട്ട് കൊടുത്ത് ഉടയാതെ ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഒരല്പം എരിവിനായി കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഇളക്കാൻ വേണ്ടി മരത്തിന്റെ ചട്ടകമാണ് എടുക്കേണ്ടത്. അത് ചോറ് ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും തിന്നാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോ പുതുതായി കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ. പുതിയ വീഡിയോയുമായി പിന്നെ വരാം. ബൈ ബൈ.